ഹരിയാനയിൽ പോളിംഗ് അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. 6 മണിക്ക് ശേഷമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരിക. കൂടുതൽ വിവരങ്ങളുമായി ഹരിയാനയിൽ നിന്ന് വൈശാഖ് ഹാരനാണ് ചേരുന്നത്. വൈശാഖ്, ഇതുവരെ എത്ര ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? .1.3% 3 മണി വരെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ആദ്യഘട്ടത്തിൽ, അതായത് രാവിലെയൊക്കെ നേരത്തെ വലിയ ക്യൂകൾ പല ബൂത്തുകൾക്ക് മുന്നിലും കാണാൻ സാധിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ കുറഞ്ഞ അളവിലാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ പല ബൂത്തുകളിലായിട്ട് ഇപ്പോൾ 4 ജില്ലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്കും അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയോട് ചേർന്നിട്ടുള്ള ഹരിയാനയുടെ ജില്ലയായിട്ടുള്ള ഗുഡ്ഗാവിലാണ്. ബൂത്തുകളിൽ കാര്യമായി ആളുകളുടെ ഒരു വരവ് ഇപ്പോഴില്ല. ഏതായാലും കഴിഞ്ഞ തവണ ഏകദേശം 70%ത്തിലധികം, 76.54% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. അത് സംസ്ഥാനത്തൊരു റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായിരുന്നു. ഏതായാലും ഇത്തവണ അത്ര വരുമോ എന്നൊരു സംശയം ബാക്കിയായി നിൽക്കുകയാണ്. ഏതായാലും 90 സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായിട്ടാണ് ഇന്ന് പോളിംഗ് നടന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 6:30 പ്രഖ്യാപിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ കോടതിയിൽ ചില ആളുകൾ പരാതി അറിയിച്ചതിനെ തുടർന്ന് നടന്നിരുന്നു. ഏതായാലും BJP ഹാട്രിക് വിജയം പ്രതീക്ഷിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. അത് സംഭവിക്കുമെന്നാണ് ഉറച്ച് നേതാക്കൾ പറയുന്നതും. ഭൂവിന്ദർ ഹൂഡയും ദീപേന്ദർ ഹൂഡയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ സാന്നിധ്യവും എല്ലാം തന്നെ ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും അല്പസമയത്തിനകം, കൃത്യമായി പറഞ്ഞാൽ 22 മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ ഹരിയാനയിലെ പോളിംഗ് നടപടികൾ പൂർത്തിയാകും. അരമണിക്കൂറിന് ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ശരി വൈശാഖ്.